എസ്എഫ്ഐ പ്രവർത്തകൻ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നിഖിൽ പൈലിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. ഇടുക്കി കളക്ടറേറ്റിന് സമീപമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. തെളിവെടുപ്പിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ജെ എൻ എസ് രാജു വിവരങ്ങളുമായി. ജെയിൻ, വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൂടി കണക്കിലെടുത്താണോ ഇത്ര രാവിലെ തന്നെ തെളിവെടുപ്പ്? ഈ കത്തി കണ്ടെത്തുക എന്നതാണോ ഇപ്പോഴത്തെ പ്രധാന ഉദ്ദേശം? തീർച്ചയായിട്ടും അതാണ് ഉദ്ദേശം. കത്തി കണ്ടെത്തുക എന്നുള്ള ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത്. കാരണം ഈ കൃത്യം നിർവഹിച്ച ശേഷം നിഖിൽ പൈലി കത്തി ഓടുന്നതിന് ഇടയിൽ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അടിസ്ഥാനത്തിൽ എവിടെയാണ് കൃത്യമായി കത്തി എറിഞ്ഞത് എന്നത് സംബന്ധിച്ച് ചില ധാരണകൾ അല്ലെങ്കിൽ അത്തരം സൂചനകൾ ലഭിക്കുമോ എന്നതാണ് പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കത്തിയുമായി കത്തി കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നിഖിൽ പൈലിയുമായിട്ടുള്ള നിഖിൽ പൈലിയുമായി പോലീസ് സംഘം പരിശോധന നടത്തുന്നത്. ഇപ്പോൾ പ്രധാനമായും പരിശോധിച്ചത് ഇടുക്കി പുളിയൻമല റോഡിൽ കളക്ടറേറ്റിന് സമീപത്തും അതോടൊപ്പം തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്കും ഈ പ്രദേശത്താണ് ഇപ്പോൾ പ്രധാനമായും പോലീസിന്റെ പരിശോധന നടന്നത്. ഇപ്പോഴും വാഹനത്തിൽ നിന്ന് നിഖിൽ പൈലിയെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. പകരം വാഹനത്തിൽ ഇരുത്തിക്കൊണ്ട് തന്നെ എവിടെയാണ് ഈ കത്തി വലിച്ചെറിഞ്ഞത് എന്ന് പ്രതിയോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം ആണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. കാരണം ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ കത്തി. അതുകൊണ്ട് തന്നെ കത്തി കണ്ടെത്തേണ്ടത് ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കത്തി എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയത്. ഇനി വിശദമായ തെളിവെടുപ്പ് ഒരുപക്ഷെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഉണ്ടാകും. ആദ്യഘട്ടം എന്ന നിലയിൽ കത്തി കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത്. താൻ ഈ കൃത്യം നിർവഹിച്ച ശേഷം പുറത്തേക്ക് ഓടുന്നതിനിടയിൽ ഈ കത്തി എവിടെയോ വലിച്ചെറിഞ്ഞു. ആ സ്ഥലം എവിടെയാണെന്ന് തനിക്കറിയില്ല. എന്നാൽ തന്നെ അവിടെ കൊണ്ടുവന്ന് കാണിക്കുകയാണെങ്കിൽ താൻ എവിടെയാണ് എന്ന് പറയാം എന്ന ഒരു കാര്യമാണ് പോലീസിനോട് നിഖിൽ പൈലി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തരത്തിൽ ഒരു തെളിവെടുപ്പ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ അധികം ആളുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പരിശോധന നടത്താൻ പോലീസ് ശ്രമിച്ചത്. എന്തായാലും ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ധീരജിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി നിഖിൽ പൈലിയുമായി ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. നിഖിലിനെ ഈ നിഖിൽ കടന്നുപോയ വഴികളിലൂടെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. നേരത്തെ ധീരജിനെ കുത്താൻ ഉപയോഗിച്ച കത്തി ഇതുവരെയും കണ്ടെടുത്തിട്ടില്ല. ആ കത്തി കണ്ടെടുക്കുകയാണ് തെളിവെടുപ്പ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്.